ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ഇടതുമുന്നണിയിൽ തീപിടിച്ച ചർച്ചകൾക്ക് ഇടയാക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഭരണത്തുടർച്ച ലഭിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇതാണ് സി പി എമ്മിനകത്ത് നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യമുയരാൻ ഇടയാക്കിയത്. അത് ഓരോരുത്തരും വിചാരിക്കുക, ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ്, പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം. പിണറായിയോട് പാർട്ടി കടക്കുപുറത്തെന്ന് പറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ തിരിച്ചടി തിരിച്ചറിഞ്ഞ് തിരുത്തുമെന്ന് പറയുമ്പോൾ നേതൃമാറ്റം ആവശ്യമില്ലെന്ന നിലപാടിലാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുള്ളത്. ഈ മാസം 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. ഇത് ശരിവെക്കുകയാണ് യെച്ചൂരിയുടെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന ചോദ്യം തള്ളിക്കളയാതെയാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ വാർത്താ സമ്മേളനത്തിനിടെ പ്രതികരിച്ചത്. For the elections to the 18th Lok Sabha are still to be finally announced. But one thing is very clear, that this has been an extraordinary achievement of the Indian people, that they have ensured that the BJP is defeated in the sense that it is well short of a majority on its own. പ്രതികരണത്തിൽ ചർച്ചകളുടെയും അഭ്യൂഹങ്ങളുടെയും പുകച്ചുരുളുകൾ ഉരുണ്ടുകൂടുകയാണ്. പാർട്ടിയിൽ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരം 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് യെച്ചൂരി. കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചേർന്ന പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ച പ്രസ്താവന. കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഏറെ വലുതായിരുന്നുവെന്ന് യെച്ചൂരി പറയുന്നു. എന്നാൽ അതുണ്ടായില്ല. എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നതിൽ ആത്മപരിശോധന അനിവാര്യമാണ്. അതാണ് പി ബി പ്രസ്താവനയിൽ പരാമർശിച്ചത്. പരാജയത്തിന് പല കാരണങ്ങളുണ്ടെന്ന് യെച്ചൂരി പറഞ്ഞു. 8 വർഷമായി ഭരണത്തിലാണ് എന്നത് ഒരു കാരണം മാത്രമാണ്. ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒട്ടേറെ ചോദ്യങ്ങളുമുണ്ട്. 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ സ്പഷ്ടീകരണം നൽകാനാവുമെന്നാണ് യെച്ചൂരി പറയുന്നത്. ഞാനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് എല്ലാവർക്കും ബോധ്യം വേണമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. ഓരോരുത്തരും വിചാരിക്കുക, ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ്, പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം. ഇപ്പോൾ രണ്ടാമതും ഭരണത്തിൽ വന്നപ്പോൾ ചില തെറ്റായ പ്രവണതകൾ അവിടെയും ഇവിടെയും ഉളവെട്ടുന്നുണ്ട്. തെറ്റുതിരുത്തൽ പ്രക്രിയയുമായി മുന്നോട്ടു പോവുകയാണ്. ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സി പി എം നേതൃത്വത്തിലുള്ളവർ പലതും പറയാൻ തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി നിർണായകമാണ്. തിരുത്തലുണ്ടാകുമെന്ന് ഉറപ്പായി ഏതൊക്കെ തരത്തിലായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.